ഹായ് എവരിവൺ, ഡോക്ടർ ഡാൻ സലീമാണ്. നമ്മളിന്ന് സംസാരിക്കുന്നത് ചൂടൂരുവിനെ കുറിച്ചാണ്. ധാരാളം ആളുകൾക്ക് ഇപ്പോൾ ചൂടൂരു അനുഭവപ്പെടുന്നുണ്ട്. കാരണം ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചൂട് കൂടി എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ ഇരിക്കാനായിട്ട് പറ്റില്ല, നമുക്ക് പുറത്തിറങ്ങണം. പുറത്തിറങ്ങുന്ന സമയത്ത് ചൂടൂരു വരാനുള്ള സാധ്യത കൂടുതലാണ്. പ്രിക്ലി ഹീറ്റ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ മിലിയ എന്ന് വിളിക്കും. അപ്പോൾ ഈ പ്രിക്ലി ഹീറ്റ് വരുന്ന സമയത്ത് ഈ പ്രിക്ലി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കുത്തുന്ന പോലുള്ള ഒരു ഫീലിംഗ് സെൻസേഷൻ ഉണ്ടാകും. അതുപോലെ ഒരു ഡിസ്കംഫോർട്ടാണ് രോഗിക്ക് മിക്കവാറും ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് തടയാനായിട്ട് കഴിയുന്നതെന്ന് പറഞ്ഞാൽ, പ്രധാനമായിട്ടും ചൂട് കൂടുന്ന സമയത്ത് ഈ നമ്മുടെ വിയർപ്പ് ഗ്രന്ഥികളുണ്ട്. വിയർപ്പ് ഗ്രന്ഥികൾക്ക് എന്തെങ്കിലും ഹോളുകൾ അടയുന്ന സമയത്ത് അത് ഒഴുകാൻ പറ്റാതെ, വിയർപ്പ് ഒഴുകാൻ പറ്റാതെ വരുമ്പോഴാണ് ഈ ചൂടൂര് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത്, ഒരു ബ്ലോക്ക് വരുന്ന സമയത്ത്. അതേ സ്ഥലത്ത് നമ്മൾ ചൊറിയോ മറ്റും ചെയ്യുവാണെങ്കിൽ, നമ്മുടെ കയ്യിൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ അത് ഇൻഫെക്റ്റഡ് ആവുകയാണെങ്കിൽ ഫോളിക്കുലൈറ്റിസ്, ആ ഫോളിക്കിളിൽ ഇൻഫെക്ഷൻ വന്നാൽ ഫോളിക്കുലൈറ്റിസും വരാം. അത് പിന്നെ ആൻറ്റിബയോട്ടിക് ഒക്കെ കഴിക്കേണ്ട അവസ്ഥയിലോട്ടൊക്കെ മാറാറുണ്ട്. ഇപ്പം പ്രധാനമായിട്ടും ചൂട് കൂടുതലുള്ള സമയത്ത് അതിൻ്റെ കൂടെ ഹ്യൂമിഡിറ്റിയും കൂടെ കൂടുതലാണെങ്കിൽ ഇത്തരത്തിൽ പ്രിക്ലി ഹീറ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ പല ആളുകളും ചോദ്യമാണ്, ടാൽക്കം പൗഡർ ഇട്ടാൽ മതിയോ എന്നൊക്കെ ഒരു സംശയമുണ്ട്. ശരിക്കും പൗഡർ നമ്മൾ വിചാരിച്ചതിനെക്കാട്ടും ദോഷം പലപ്പോഴും ചെയ്യാറുണ്ട്. ഈ ടാൽക്കം പൗഡർ നമ്മൾ അമിതമായി ഇടുന്ന സമയത്ത് എന്ത് പറ്റും, ആ ഭാഗത്ത് വിയർപ്പ് ഒഴുകാൻ പറ്റാതായി ബ്ലോക്ക് ആകുകയും പിന്നെ നമുക്ക് ഫോളിക്കുലൈറ്റിസ് പോലുള്ള അസുഖം വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഉപയോഗിക്കുവാണെങ്കിൽ നമ്മൾ വളരെ മൈൽഡായിട്ടുള്ള സോപ്പ് ഉപയോഗിക്കാം, അതുപോലെ മൈൽഡായിട്ടുള്ള ക്രീമുകൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നമുക്ക് ഈ എന്തൊക്കെയാണ് കാരണങ്ങൾ കൊണ്ട് ഈ പ്രിക്ലി ഹീറ്റ് വരുന്നതെന്നുള്ളത് നോക്കാം. പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞതുപോലെ ചൂടും ഹ്യൂമിഡിറ്റിയും കൂടുന്നത് കൊണ്ടാണ്. ഇതുകൂടാതെ കൊച്ചുകുട്ടികളിൽ അവരുടെ വിയർപ്പ് ഗ്രന്ഥികൾ പൂർണ്ണമായിട്ട് ഉണ്ടാവാത്ത കാരണം ഉണ്ടാവാം. കിടപ്പ് രോഗികളിൽ ഈ വിയർപ്പ് പ്രോപ്പറായിട്ട് ഒഴുകാത്ത കാരണം ഇവരിൽ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. ടൈറ്റായിട്ടുള്ള ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ഇവർക്ക് പ്രിക്ലി ഹീറ്റ് വരാൻ സാധ്യതയുണ്ട്. പോളിസ്റ്റർ ഉടുപ്പുകൾ ഇടുവാണെങ്കിൽ പ്രിക്ലി ഹീറ്റ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള കാരണങ്ങളാണ് പ്രധാനമുണ്ട്. സ്കിന്ന് ഡ്രൈ ആയിട്ടുള്ള ആളുകളിലെല്ലാം പ്രിക്ലി ഹീറ്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം? നമുക്ക് വിയർപ്പ് ഉണ്ടാകുന്ന സമയത്ത് തന്നെ നമ്മളത് ഒഴുകാൻ അനുഭവിക്കണം. അപ്പോൾ അഴിഞ്ഞ വസ്ത്രങ്ങളാണ് ധരിക്കേണ്ടത്, ലൈറ്റായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കാം. അതായത് കട്ടി കുറവുള്ള ഡ്രസ്സുകൾ, പോളിസ്റ്റർ ഉപയോഗിക്കരുത്, കോട്ടൺ വസ്ത്രങ്ങളാണ് നല്ലത്. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ലൈറ്റ് കളറായിട്ടുള്ള ഡ്രസ്സുകൾ വിയർപ്പ് വെയിലുള്ള സമയത്ത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നല്ലോണം വെള്ളം കുടിക്കണം, സാലഡ്സ് ഇടകിടകി കഴിക്കുക, കുക്കുംബർ അതുപോലെ ക്യാരറ്റ് അരിഞ്ഞ് ഫ്രഷായിട്ട് ഉള്ള സാലഡ്സ് കഴിക്കുന്നത് നല്ലതാണ്. ഇനി നിങ്ങൾക്ക് പ്രിക്ലി ഹീറ്റ് ഉണ്ടായി, ചൂടൂരു ഉണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യണം, ഉടനെ തന്നെ നമുക്ക് തണുപ്പുള്ള ഏതെങ്കിലും ഐസ് പാക്ക് എടുക്കുക. ഐസ് പാക്ക് ഒരു ഐസ് ഒരു തുണിക്കകത്ത് കവർ ചെയ്തതിന് ശേഷം ആ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഡിസ്കംഫോർട്ട് വളരെ കുറയും, പെട്ടെന്ന് ഇത് കുറയാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ നമ്മൾ തണുത്ത വെള്ളത്തിൽ ഒന്ന് കുളിക്കുക, അല്ലെങ്കിൽ ഒരു ദിവസവും രണ്ട് നേരം കുളിക്കുന്നത് ഹെൽപ്പ് ചെയ്യും. നമുക്ക് നല്ലോണം വിയർക്കുന്ന വ്യക്തികളാണെങ്കിൽ നല്ലോണം രണ്ടുവണം കുളിക്കുക. ഉടുപ്പ് തന്നെ നമ്മൾ രണ്ടുവണം മാറിയാലും കുഴപ്പമില്ല എന്ന് പറയും. കാരണം ആ വിയർപ്പ് ഒഴുകാൻ പറ്റാതെ ഇങ്ങനെ കെട്ടിക്കിടക്കുമ്പോഴാണ് പ്രധാനമായിട്ടും പ്രിക്ലി ഹീറ്റ് ഉണ്ടാവുന്നത്. പിന്നെ നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് തൊപ്പി വയ്ക്കുക, അതുപോലെ തന്നെ സൺസ്ക്രീൻ, ഒരു SPF 30 മുകളിൽ ഉള്ള സൺസ്ക്രീൻ ലോഷൻ ഉപയോഗിക്കുക. കാരണം ഇതിൻ്റെ കൂടെ സൺബേൺ വരാൻ സാധ്യതയുണ്ട്, സണ്ണ് പൊള്ളലുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവ്. പിന്നെ അലോവേറ ജെല്ല് നല്ലതാണ്. അലോവേറ ജെല്ല് നമ്മൾ അലോവേറ കറ്റാർവായ അതിൻ്റെ ജെല്ല് തേച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് കുറയുന്നതാണ് ചൂടുകുരു. കുട്ടികൾക്കൊക്കെ സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കറ്റാർവായ അതിൻ്റെ ഒരു ജെല്ല് തേച്ചതിന് ശേഷം ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞ് കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സ്റ്റീറോയിഡ് ഓയിൻമെൻറ്സ് ഉണ്ട്, ഹൈഡ്രോകോർട്ടിസോൺ പോലുള്ള ഓയിൻമെൻറ്റ് കൊടുക്കാറുണ്ട്. കുറഞ്ഞില്ലെങ്കിൽ ഡോക്ടേഴ്സ് കൊടുക്കും ഈ സ്റ്റീറോയിഡ് ഓയിൻമെൻറ്റ് തേക്കാനായിട്ട് പറയും. ഈ പൗഡർ ഉപയോഗിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മിക്ക ചില ആളുകൾക്ക് പൗഡർ ഉപയോഗിക്കുമ്പോൾ തന്നെ ഈ സ്വെറ്റ് ഗ്ലാൻഡ് ബ്ലോക്ക് ആവാനും കൂടുതൽ ഹീറ്റ് റാഷ് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പ്രിക്ലി ഹീറ്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു നനഞ്ഞ തുണി കൊണ്ട് ഒപ്പിയെടുത്തു കഴിഞ്ഞാൽ, തുടങ്ങുമ്പോൾ തന്നെ ഒപ്പിയെടുത്തു കഴിഞ്ഞാൽ കുട്ടികളിലൊന്നും കൂടാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പ്രധാനമായിട്ടും കഴുത്ത്, അതുപോലെ ഗുഹ്യഭാഗങ്ങൾ, നെഞ്ചിൽ, അതുപോലെ തന്നെ ബാക്കിലൊക്കെയാണ് ഈ പ്രിക്ലി ഹീറ്റ് കോമൺ ആയിട്ട് വരുന്നത്. ഈ കാര്യങ്ങളെല്ലാം ഏറ്റവും പ്രധാനം സ്റ്റേ കൂൾ എന്നുള്ള, ചൊറിയാതിരിക്കുക, സ്റ്റേ കൂൾ. കലാമിൻ ലോഷൻ, അഥവാ ചൊറിയുന്നുണ്ടെങ്കിൽ കലാമിൻ ലോഷൻ തേക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ചൊറിച്ചിൽ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. നമ്മുടെ തൊലി തണുപ്പിച്ച് വയ്ക്കുക, അതുപോലെ വിയർപ്പിനെ ഒഴുകാൻ അനുവദിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചൂടൂരു കാരണം ധാരാളം ആളുകൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ചൂടൂര് വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മൾ ഒരു ഐസ് ഉള്ള ഒരു തുണി വെച്ച് കവർ ചെയ്ത് അത് ഒപ്പിയെടുക്കുക. ചൊറിച്ചിലുണ്ടെങ്കിൽ കലാമിൻ ലോഷൻ തേക്കുക, ധാരാളം വെള്ളം കുടിക്കുക, സാലഡ് അടങ്ങിയ ആഹാരങ്ങൾ, ഫ്രൂട്ട്സ് അടങ്ങിയ ആഹാരങ്ങൾ ധാരാളം ഈ സമയത്ത് കഴിക്കുക, അലോവേറ അല്ലെങ്കിൽ കറ്റാർവായ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ജെല്ല് തേച്ച് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് കഴുകിക്കളയാം. അത് നല്ലൊരു മാർഗമാണ്. ഹൈഡ്രോകോർട്ടിസോൺ പോലുള്ള ഓയിൻമെൻറ്റുകൾ ഡോക്ടറോട് ചോദിച്ച് മാത്രം ഉപയോഗിക്കുക. അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക, ലൈറ്റ് കളറായിട്ടുള്ള ഡ്രസ്സുകൾ ധരിക്കുക. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചൂടുകുരുവിൽ നിന്ന് ഏകദേശം നമുക്ക് രക്ഷപ്പെടാനായിട്ട് കഴിയും.
ഇത് ധാരാളം ആളുകളോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഈ ഒരു സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. മറ്റൊരു വീഡിയോയുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ എവരിവൺ.